അപ്പോൾ ഇന്നത്തെ ക്യാബിനറ്റുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സംസാരിക്കാനാണ്. കഴിഞ്ഞ മാർച്ച് 26-നാണ് മംഗളം ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത വാർത്തയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് റിട്ടയേർഡ് ജില്ലാ ജഡ്ജി ശ്രീ ടി എസ് ആന്റണിയെ ഏകാംഗ കമ്മീഷനായി നിയമിച്ചിരുന്നു. ഇത് 2017 മാർച്ച് 31-നാണ് ഇതിനുള്ള ഉത്തരവ് വന്നത്. അന്വേഷണ റിപ്പോർട്ട് 21-ന് സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. 405 പേജുകളാണ് 2 വോളിയങ്ങളിലായിട്ടുള്ള ഈ റിപ്പോർട്ടിനുള്ളത്. ഇത് സംബന്ധിച്ച് ഇന്നത്തെ മന്ത്രിസഭ കമ്മീഷൻ എത്തിച്ചേർന്ന നിഗമനങ്ങളും കമ്മീഷൻ്റെ ശുപാർശകളും പൊതുവിൽ അംഗീകരിച്ചു. കമ്മീഷൻ റിപ്പോർട്ടിൽ 16 ശുപാർശകളുണ്ട്. ഇവ പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടികളെ സംബന്ധിച്ച് മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. കമ്മീഷൻ ശുപാർശകൾ: 1, റിപ്പോർട്ടിൻ്റെ കോപ്പി കേന്ദ്ര ഗവൺമെൻറ്റിലെ സെക്രട്ടറി ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് അയച്ചു കൊടുത്ത് മംഗളം ടെലിവിഷൻ ചാനലിനെതിരെയുള്ള പരാതി പുനഃപരിഗണിച്ച് റീഓപ്പൺ, ചാനൽ നടത്തുന്നതിനാവശ്യമായ ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കാൻ സർക്കാർ ശുപാർശ ചെയ്യണം. 2-ാമത്തെ ഇനം: റിപ്പോർട്ടിൻ്റെ പകർപ്പ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് ആവശ്യമായ നടപടിക്ക് അയച്ചു കൊടുക്കണം. 3-ാമത്തെ ശുപാർശ: മംഗളം ടെലിവിഷൻ ചാനലിന് സ്വയം നിയന്ത്രണമില്ലാതിരുന്നതും NBA അംഗത്വമില്ലാതിരുന്നതും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. 4, കോടതി മുൻപാകെ രജിസ്റ്റർ ചെയ്ത 2 ക്രിമിനൽ കേസുകളിൽ അന്വേഷണം ഊർജിതമാക്കുകയും വോയിസ് ക്ലിപ്പിംഗ് ടെലികാസ്റ്റ് ചെയ്തതിന് ടെലിവിഷൻ ചാനലിനെയും ചാനൽ ഉടമയായ കമ്പനിയെയും അതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളെയും IT ആക്ടിലെ സെക്ഷൻ 67, 67A, 84B, 85 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 100B, 201, 201, 463, 464, 469, 469, 469, 479, 470, 471 എന്നിവ പ്രകാരം ശിക്ഷാർഹമായ കുറ്റകൃത്യങ്ങൾക്ക് പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയും വേണം. 5. CW1 R. അജിത് കുമാറിനെ ഇന്ത്യൻ ശിക്ഷാ നിയമം സെക്ഷൻ 182 പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യാൻ നടപടി സ്വീകരിക്കണം. 6, ഇപ്പോൾ നടന്ന അന്വേഷണത്തിലുണ്ടായിട്ടുള്ള ഗുരുതരമായ വീഴ്ചകൾ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. വോയിസ് ക്ലിപ്പിംഗ് സംപ്രേഷണം ചെയ്തതിന് പിന്നിലെ രാഷ്ട്രീയ മാനങ്ങൾ ഉൾപ്പെടെയുള്ള ക്രിമിനൽ ഗൂഢാലോചനയുടെ അന്വേഷണം
വേഗത്തിൽ പൂർത്തിയാക്കാൻ പോലീസ് ചീഫിന് നിർദ്ദേശം നൽകണം. 7. സൈബർ ക്രൈം കേസുകളുടെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കാൻ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പദവിയിലുള്ള ഒരു പ്രത്യേക കോടതി എറണാകുളത്ത് സ്ഥാപിക്കണം. സൈബർ ക്രൈമുകൾ വർദ്ധിച്ചു വരുന്ന പ്രവണത കണക്കിലെടുത്ത് ഇത് പ്രത്യേക കോടതിയായി പ്രവർത്തിക്കാൻ അനുവദിക്കണം. 8. ജില്ലാതലത്തിലെങ്കിലും പോലീസിൽ ഒരു സൈബർ ക്രൈം ഡിവിഷൻ രൂപീകരിച്ച് പ്രത്യേക യോഗ്യതയും പരിശീലനവും ലഭിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം ഉപയോഗിച്ച് സൈബർ ക്രൈം അന്വേഷണം നടത്താനും സൈബർ ക്രൈം കുറക്കാനും നടപടി സ്വീകരിക്കണം. 9. നിലവിൽ വിപുലവും കാര്യക്ഷമവുമായി ഇലക്ട്രോണിക് ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയയെ നിയന്ത്രിക്കാൻ നിയമമില്ലാത്ത സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനോട് ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് 1885, ഇന്ത്യൻ വയർലെസ് ടെലിഗ്രാഫി ആക്ട് 1933, ദ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് റെഗുലേഷൻ ആക്ട് 1995, ദ ടെലികോം റെഗുലേറ്ററി ആക്ട് 1997 എന്നിവ പിൻവലിച്ച് ബ്രിട്ടനിൽ നിലവിലുള്ള കമ്മ്യൂണിക്കേഷൻ ആക്ട് 2003 മാതൃകയിൽ നിയമമുണ്ടാക്കാൻ ശുപാർശ ചെയ്യണം. പ്രസ്തുത നിയമപ്രകാരം ഓഫീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബ്രോഡ്കാസ്റ്റ് മീഡിയയുടെ റെഗുലേറ്ററി ബോഡിയാണ്. 10. വിപുലമായ നിയമത്തിന് പകരമായി തൽക്കാലത്തേക്ക് കേന്ദ്ര സർക്കാരിനോട് പ്രസ് കൗൺസിലിനെ മീഡിയ കൗൺസിലായി രൂപാന്തരം വരുത്തി പ്രൈവറ്റ് ഇലക്ട്രോണിക് മീഡിയയെ നിയന്ത്രിക്കുന്നതിനുള്ള അധികാരം നൽകി പ്രസ് കൗൺസിൽ ആക്ട് 1978 യോജിച്ച രീതിയിൽ ഭേദഗതി വരുത്താൻ ആവശ്യപ്പെടാമെന്നും പറയുന്നുണ്ട്. ഇക്കാര്യം ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജു പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാനായിരുന്നപ്പോൾ നിർദ്ദേശിച്ചിരുന്നതായും പറയുന്നുണ്ട്. 11. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് റിപ്പോർട്ടിൻ്റെ പകർപ്പ് അയച്ചു കൊടുക്കുമ്പോൾ കമ്മീഷൻ അധ്യായം 19 മാധ്യമങ്ങളെക്കുറിച്ചും മാധ്യമ സദാചാരത്തെക്കുറിച്ചും നടത്തിയുള്ള നിരീക്ഷണങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും കമ്മീഷൻ ശുപാർശയിലുണ്ട്. 12. മാധ്യമങ്ങളുമായും പത്രപ്രവർത്തകരുമായും സംസ്ഥാന മന്ത്രിമാർ ഇടപെടുന്ന കാര്യത്തിൽ പൊതുവായി ഒരു പെരുമാറ്റച്ചട്ടം രൂപീകരിക്കേണ്ടതാണ് എന്നും കമ്മീഷൻ പറയുന്നുണ്ട്. 13. ലീസ്റ്റ് 1 യൂണിയൻ ലീസ്റ്റിൽ 31 ഇനമായി ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് അതർ ലൈക്ക് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ കേരള സംസ്ഥാന നിയമസഭ ഒരു പ്രമേയത്തിലൂടെ സ്വകാര്യ ഇലക്ട്രോണിക് ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് ശുപാർശ 9 നിയമമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കേണ്ടതാണ്. 14. സംസ്ഥാന നിയമസഭ 1860 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ വകുപ്പ് 294 ഭേദഗതി ചെയ്യണമെന്ന് ശുപാർശ ചെയ്യുന്നുണ്ട്. താഴെ പറയും പ്രകാരമാണ് ആ ഭേദഗതി വേണ്ടത്. എ. പുതുതായി ഒരു ഉപവകുപ്പ് സി. അശ്ലീല പ്രവൃത്തി കാഴ്ച സീൻ, പാട്ട് അല്ലെങ്കിൽ വാക്ക്, ഏതെങ്കിലും ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ശബ്ദദൃശ്യമാധ്യമങ്ങളിലൂടെ സംപ്രേഷണം ചെയ്തോ എന്ന തരത്തിലാക്കി മാറ്റേണ്ടതുണ്ട്. ബി. നിലവിലുള്ള വാക്കുകൾ 3 വരെയാകാവുന്ന എന്ന വാക്ക് 3 വരെയാകാവുന്ന വാക്കുകളാക്കി മാറ്റണമെന്നും ശുപാർശ ചെയ്യുന്നു. സി. നിലവിലുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ വകുപ്പ് 294 അവസാനമായി കേവലമായ സംപ്രേഷണം മാത്രം മതി കുറ്റകരമാകുവാൻ എന്ന വിശദീകരണം ചേർക്കണം എന്നും കമ്മീഷൻ തുറന്നു പറയുന്നുണ്ട്. 15. യുവതലമുറക്ക് മാധ്യമങ്ങളുടെ, വിശേഷിച്ച് സോഷ്യൽ മീഡിയയുടെ
ഗുണദോഷങ്ങളെക്കുറിച്ച് സ്കൂൾ തലം മുതൽ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് മാധ്യമപ്രവർത്തനം ഉത്തരവാദിത്വമുള്ളതാക്കണം. അതിനായുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. മാധ്യമസ്ഥാപനങ്ങൾ ധാർമ്മിക മാധ്യമപ്രവർത്തനം പിന്തുടരണം. ധാർമ്മിക മാധ്യമപ്രവർത്തനത്തെക്കുറിച്ച് ഉള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിന് കേരള മീഡിയ അക്കാദമി മുന്നിട്ടിറങ്ങണം. മാധ്യമ അക്രഡിറ്റേഷൻ പുതുക്കുന്നതിനുള്ള മുൻ ഉപാധിയായി എല്ലാ മാധ്യമപ്രവർത്തകരും വർഷത്തിലൊരിക്കൽ കേരള മീഡിയ അക്കാദമിയുടെ തുടർ മാധ്യമ വിദ്യാഭ്യാസത്തിൻ്റെ കണ്ടിന്യൂയിങ് മീഡിയ എഡ്യൂക്കേഷൻ ഭാഗമായി മാധ്യമ നിയമത്തെക്കുറിച്ചും ധാർമ്മിക മാധ്യമപ്രവർത്തനത്തെക്കുറിച്ചും റിഫ്രഷർ കോഴ്സിന് നിർബന്ധമായും വിധേയരാകണം എന്നും ശുപാർശ ചെയ്യുന്നു. 16. മംഗളം ടെലിവിഷൻ ചാനൽ ഉടമയായ ജി എൻ ഇൻഫോ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കെതിരെയും തെറ്റായ വാർത്ത വോയിസ് ക്ലിപ്പിംഗ് സംപ്രേഷണം ചെയ്ത് സംപ്രേഷണ വ്യവസ്ഥകൾ ലംഘിച്ചതിന് ഉത്തരവാദികളായ വ്യക്തികൾക്കെതിരെയും പൊതുഖജനാവിന് നഷ്ടം വരുത്തിയതിന് നഷ്ടപരിഹാരത്തിന് നടപടി സ്വീകരിക്കാൻ സർക്കാരിന് ഉചിതമായ തീരുമാനം കൈക്കൊള്ളാവുന്നതാണ്. ഈ ശുപാർശകളിൽ 1 മുതൽ 5 വരെ, അതുപോലെ 7 മുതൽ 16 വരെയുള്ള കമ്മീഷൻ്റെ ശുപാർശകളിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് റിപ്പോർട്ട് നൽകുന്നതിനായി ചീഫ് സെക്രട്ടറി അധ്യക്ഷനും ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, INPRD ചുമതലയുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി, നിയമവകുപ്പ് സെക്രട്ടറി എന്നിവരംഗങ്ങളായും ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റിയുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തുടർ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നതാണ്. കമ്മീഷൻ്റെ 6-ാമത്തെ ശുപാർശയായ അന്വേഷണ സംഘത്തെക്കുറിച്ചുള്ള പരാമർശത്തിന്മേൽ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയെയും മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ടേംസ് ഓഫ് റഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ എത്തിച്ചേർന്ന നിഗമനങ്ങളും റിപ്പോർട്ടിനകത്തുണ്ട്. ഈ സംഭവമുണ്ടായ സാഹചര്യത്തെയും അതിന് പ്രചോദനമായ കാര്യങ്ങളെ സംബന്ധിച്ചും കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. 2017 മാർച്ച് 26 മംഗളം ടെലിവിഷൻ ചാനൽ സംപ്രേഷണം ചെയ്ത മന്ത്രിയുടേതാണെന്ന് പറയപ്പെടുന്ന ശബ്ദശകലത്തിൻ്റെ നിജസ്ഥിതി തെളിയിക്കപ്പെട്ടിട്ടില്ല. ചാനലിൻ്റെ തുടക്ക ദിവസത്തിൽ തന്നെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത നൽകി റേറ്റിംഗ് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി കുറ്റകരമായ ഗൂഢാലോചന നടത്തിയതിൻ്റെ ഉൽപ്പന്നമാണ് ആ ശബ്ദശകലം എന്ന നിഗമനത്തിലാണ് കമ്മീഷൻ എത്തിയിട്ടുള്ളത്. കേരളത്തിലെ ഒരു മന്ത്രിയുടെ രാജിയിലേക്ക് നയിച്ച ശബ്ദശകലത്തിനടിസ്ഥാനമായ സംഭാഷണത്തിനിടയായ സാഹചര്യം, ചാനൽ ആരംഭ ദിവസത്തിൽ തന്നെ ഞെട്ടിക്കുന്നൊരു വാർത്ത സൃഷ്ടിച്ച് ചാനലിന് ഉയർന്ന റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മംഗളം ടെലിവിഷൻ ചാനലിൻ്റെ ക്രിമിനൽ ഗൂഢാലോചനയായിരുന്നു എന്ന കാര്യവും കമ്മീഷൻ വ്യക്തമാക്കുന്നു. ചാനലിൻ്റെ ഉദ്ഘാടന ദിവസം തന്നെ ഞെട്ടിക്കുന്നൊരു വാർത്ത സംസ്ഥാനത്തെ മന്ത്രിയെക്കുറിച്ച് സൃഷ്ടിച്ച് അത് അദ്ദേഹത്തിൻ്റെ രാജിയിലേക്ക് നയിച്ച് ബഹുജനസമ്മതിയും റേറ്റിംഗും നേടിയെടുക്കാൻ വേണ്ടിയുള്ള ദുരുദ്ദേശപരമായ ഗൂഢാലോചനയുടെ ഫലമാണ് എഡിറ്റ് ചെയ്തും കൃത്രിമം നടത്തിയും ഉണ്ടാക്കിയ ശബ്ദശകലം. ശബ്ദശകലം സംപ്രേഷണം ചെയ്തത് വലിയ രീതിയിൽ ആസൂത്രണം ചെയ്ത ക്രിമിനൽ ഗൂഢാലോചനയുടെ മൂർധന്യാവസ്ഥയാണ് എന്ന കാര്യവും കമ്മീഷൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ. കമ്മീഷൻ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ പരിശോധനയുടെ ഭാഗമായി കണ്ട വസ്തുതകളായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോൾ എടുത്തത് ഈ ഒട്ടേറെ ഗൗരവമായ ശുപാർശകൾ കമ്മീഷൻ നൽകിയിട്ടുണ്ട്.
അതിനെക്കുറിച്ച് ഇപ്പം തന്നെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുകയല്ല, അതാകെ പരിശോധിച്ച് എന്താണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് എന്ന കാര്യം ശുപാർശ ചെയ്യാൻ ഒരു സെക്രട്ടറീസ് കമ്മിറ്റി വെച്ചിരിക്കുകയാണ് ചീഫ് സെക്രട്ടറി അധ്യക്ഷതയിൽ. ആ ശുപാർശ വന്നതിന് ശേഷമേ അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടു, പക്ഷെ അങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് വന്നിടത്തോളം കണ്ടിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളുണ്ടല്ലോ അദ്ദേഹത്തെ അവസാനം ഞാൻ പറഞ്ഞില്ലേ, ആ തരത്തിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. എല്ലാം ഒരുപാട് കാര്യങ്ങൾ മാധ്യമങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുമായി ബന്ധപ്പെടുമ്പോഴുള്ള മന്ത്രിമാരുടെ ഭാഗമാണത് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു പരിശോധന, നമ്മളിപ്പോൾ ഒരു കാര്യത്തിലേക്ക് പരിശോധനയിലേക്ക് കടന്നിട്ടില്ല, ബാക്കി കാര്യങ്ങൾ പിന്നീട് പരിശോധിക്കേണ്ടതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റം അദ്ദേഹത്തിലല്ല വരുന്നത്, ഈ സംപ്രേഷണം ചെയ്ത സ്ഥാപനത്തിനും വ്യക്തികൾക്കുമാണ് കുറ്റം വരുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ സത്യം. അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ വരുന്നതിന് തടസ്സമൊന്നുമില്ല, തീരുമാനിക്കേണ്ടത് ഞാൻ ഒറ്റക്കല്ല, അതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ തീരുമാനങ്ങൾ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ഉണ്ടാകേണ്ടതാണ്. അത് ഇന്നലെ അതെ അതെ അത് വേഗം തന്നെ ഒഴിയണമെന്നുണ്ട്, അത് വേഗം ഒഴിയുമെന്നാണ് തോന്നുന്നത്. ഇന്നലെ ഞാൻ ഓഫീസിലേക്ക് വരുമ്പോൾ നിങ്ങളെ ക്യാമറ എല്ലാം കൊണ്ട് ഗേറ്റിൻ്റെ പുറത്ത് ആളുകൾ നിൽക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതൊരു പ്രശ്നമല്ലാതെ എവിടെ നിന്നിട്ട് നിങ്ങൾ എടുക്കുന്നതാണല്ലോ ഒരു രീതി. അപ്പോൾ എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ച്, എന്താ ഗേറ്റിന് പുറത്ത് വരെ നിൽക്കുന്നതെന്ന് ആലോചിച്ച് ഞാനിങ്ങ് പോകുന്നു. പിന്നെ ഞാനത് ആലോചിക്കുന്നു, ഇവിടെ വന്നപ്പോൾ ഒരു കുറച്ച് വൈകിയിരുന്നു, ഞാൻ 9:30 ഈ റിപ്പോർട്ട് തരുമെന്നായിരുന്നു പറഞ്ഞത്. ഞാൻ 9:30 കഴിഞ്ഞു എത്തുമ്പോൾ, പിന്നെ വന്ന ഉടനെ ഇത് വാങ്ങുന്ന നിലയാണ്. അപ്പോൾ സാധാരണ നിലക്ക് അന്വേഷിക്കുന്നത് ഈ റിപ്പോർട്ട് നൽകുമ്പോൾ നിങ്ങൾ വേണോ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട് അവിടെ ഓഫീസിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ എടുത്തിട്ട് കൊടുത്താൽ മതി, നിങ്ങളുടെ ബഹളത്തിൻ്റെ ഇടയ്ക്ക് ഈ റിപ്പോർട്ട് തരലൊരു ഭംഗിയായിട്ട് നടക്കില്ല, അതുകൊണ്ട് അത് ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇതാണ് എനിക്ക് അതിനെക്കുറിച്ച് അറിയാവുന്ന ആകെക്കാര്യം. ഇന്നാണ് പിന്നീടാണ് നിങ്ങളെ വാർത്ത കാണുന്നത് നിങ്ങളെ തടഞ്ഞു എന്നുള്ളത്. ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ ആരും ഓഫീസിൽ നിന്ന് നിങ്ങളെ തടയാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അങ്ങനെ CM ഓഫീസിൽ നിന്ന് ആരെങ്കിലും മാധ്യമപ്രവർത്തകരെ ഇതിനകത്തേക്ക്, അകത്ത് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കല്ല, സെക്രട്ടേറിയറ്റിനകത്തേക്ക് കടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഇന്ന് ഒരു മാധ്യമം കൊടുത്തു കാണുന്നുണ്ടല്ലോ CM ഓഫീസിൽ നിന്ന് ഞങ്ങളാരും തടഞ്ഞില്ല എന്ന് പറഞ്ഞു. ഒരു മാധ്യമം പത്രത്തിലാണ് ഞാൻ കണ്ടത്, ഞാൻ ഇന്നലെ ചാനലൊന്നും ഞാൻ കണ്ടിരുന്നില്ല, ഈ പത്രത്തിൽ അങ്ങനെ കണ്ടു. ആ അല്ല, ഏതായാലും അങ്ങനെ തടയാന്നുള്ളൊരു ഉദ്ദേശമില്ല, പക്ഷേ നിങ്ങൾ ഈ പ്രശ്നം വന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കമ്മീഷൻ വന്നൊരു അനുഭവം ഉണ്ടല്ലോ, ഞാനത് ഈ ചാനലിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ല വാർത്തയിൽ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓഫീസിൽ അദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നു. എത്ര സാഹസപ്പെട്ടിട്ടാണ് ആ സെക്യൂരിറ്റിക്കാർ നിങ്ങളെ ഒരു ഭാഗത്തേക്ക് നിർത്താൻ വേണ്ടി പാടുപെട്ടത്. ഇതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, നമ്മളെന്ന് പറഞ്ഞാൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ ഈ ഒരാൾ വന്ന് ഇറങ്ങി ഈ റിപ്പോർട്ടും കൊണ്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഇടിച്ചു കയറി ഫോട്ടോ എടുക്കേണ്ട കാര്യമില്ലാലും, കുറച്ച് അകലെ നിന്ന് ഫോട്ടോ എടുത്താലും ഫോട്ടോയിൽ പതിയാലും ഒരു പ്രശ്നം അതിനകത്തില്ലാലും. പക്ഷെ ഒരു സംഘർഷ സ്ഥലം പോലെയാണ് അപ്പോഴുണ്ടാകുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് തോന്നുന്നത്. ഒന്ന്,
ഈ ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രവണത നിർബന്ധിച്ച് പ്രതികരണം വാങ്ങുക. എന്തിനാണ് അങ്ങനെ ഒരു നിർബന്ധം ആ കാര്യത്തിൽ? ഒരു നമ്മളിപ്പോൾ ഒരു ഭാഗത്ത് നിന്നു, ഞാൻ സംസ്ഥാനത്തിന് പുറത്ത് ചില സംസ്ഥാനങ്ങളിൽ പോയപ്പോൾ, ഇപ്പോഴാണ് എനിക്ക് അനുഭവം, നേരത്തെ എനിക്ക് അനുഭവമില്ല, സംസ്ഥാനത്തിന് പുറത്ത് പോയപ്പോൾ ഞാൻ കണ്ടത് മാധ്യമപ്രവർത്തകരെല്ലാം ഈ ക്യാമറ തന്നെയാണ്, ക്യാമറകളുമായിട്ട് ഒരു ഭാഗത്ത് നിൽക്കും. നിങ്ങൾ സംസാരിക്കേണ്ട ആളാരാണോ അദ്ദേഹം അവിടെ പോയി നിന്ന് സംസാരിക്കുകയാണ്. സംസാരിക്കാനില്ലെങ്കിൽ ഒന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അദ്ദേഹത്തിൻ്റെ പാട്ടിന് പോവുകയും ചെയ്യും. ഇതാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്ന കാര്യം. ചെന്നൈയിൽ പിന്നെ എനിക്ക് തന്നെ ഉണ്ടായ അനുഭവം, എയർപോർട്ട് ഇറങ്ങുന്ന സമയത്തായാലും ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്തായാൽ പോലും ഇവർ മാധ്യമപ്രവർത്തകർ നേരെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ പറയേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി പറയുക എന്ന രീതിയാണ്. ഇതെല്ലാവരുടെ കാര്യത്തിലും സ്വീകരിക്കുന്ന നിലയാണ്. ഞാനൊരു ദിവസം ചീഫ് മിനിസ്റ്റർ കാണാൻ പോയി. അപ്പോൾ ചീഫ് മിനിസ്റ്റർ ഓഫീസിൽ പോയി അവിടെ നിന്ന് തിരിച്ച് വന്ന് ഇറങ്ങി വരുമ്പോൾ മാധ്യമപ്രവർത്തകരെല്ലാം ഒരു ഭാഗത്ത് നിന്നിട്ട്, അത് പിന്നെ നല്ല ഒരുക്കങ്ങളോടുകൂടിയാണ്, നല്ല നിങ്ങളെ ഈ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഇതൊക്കെയുണ്ട്, ഓഫീസിൽ നിന്ന് കുറച്ച് അകലെയായിട്ട് അവിടെ പോയി നിന്ന് സംസാരിക്കണം. അപ്പോൾ എന്താണ് സംസാരിച്ചതെന്നുള്ള കാര്യം ഞാൻ അവിടെ പോയി നിന്നാണ് സംസാരിച്ചത്, അവരോട് ഒരു ബഹളവുമില്ല. അപ്പോൾ നമ്മൾ സ്വയമേവ ആലോചിക്കണം. ഇതൊന്നും നിങ്ങളെ മേലെ ആരെങ്കിലും നിയന്ത്രണം അടിച്ചേൽപ്പിക്കേണ്ട കാര്യമല്ല, നിങ്ങൾ തന്നെ സ്വയമേവ ആലോചിക്കണം ഇത് തുടരേണ്ടതുണ്ടോ. കഴിഞ്ഞ ദിവസം എൻ്റെ ദേഹത്ത് തന്നെ മുട്ടുകയായിരുന്നു. ആ ഒരു മറ്റേ എന്താ നിങ്ങളെ അതിന് പറയുക, ആ മൈക്ക് ഇങ്ങനെ വെച്ച് മുട്ടുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ തിരിഞ്ഞ് മാറി നിൽക്കുന്നത് പറയുന്നത്. അങ്ങനെയൊന്നൊരു സീൻ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ, പറയാനുണ്ടെങ്കിൽ പറയല്ലോ ആളുകൾ. അപ്പോൾ ഇതൊരു ഭാഗം. മറ്റൊരു ഭാഗം ആശുപത്രിക്കകത്ത് ഇപ്പോൾ ഒരു ചില അപകടങ്ങളൊക്കെ സംഭവിച്ച് അവർ അകത്തായി ചികിത്സ നടക്കുന്നു. ചിലപ്പോൾ പലരും കാണാൻ ചെല്ലുമല്ലോ. പിന്നെ രാഷ്ട്രീയക്കാർക്ക് പൊതുവിൽ നിങ്ങളോട് നല്ല പ്രിയമാണ്, നിങ്ങൾ വന്നെടുത്താൽ അതിൻ്റെ ഒരു പ്രചരണം കിട്ടുകയാണല്ലോ ചെയ്യാന്നുള്ളൊരു പൊതുധാരണയുണ്ടാവും. പക്ഷെ അത് ഉണ്ടാക്കുന്ന പ്രയാസം എത്ര വലുതാണ്. ഈ ആശുപത്രിക്കകത്തുണ്ടാക്കുന്ന പ്രയാസം അത് നമ്മൾ കാര്യമായിട്ട് ആലോചിക്കേണ്ടത്. ആശുപത്രിക്കകത്ത് കടക്കണ്ടെന്ന് വെക്കണം ഏത് VIP ആയാലും. അവർ പോയിട്ട് വന്നിട്ട് നിങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞോട്ടെ, നിങ്ങളെന്തിനകത്ത് കടക്കുന്നു? ഇതിപ്പം നിങ്ങളായതുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകരെ എങ്ങനെയാണ് തടയുക എന്നൊക്കെയുള്ള ധാരണയിൽ ഒരു ആരും ഇടപെടാതിരിക്കുകയാണ്. പക്ഷെ ഇത് നമ്മൾ ആലോചിക്കേണ്ട സമയമായി. അതുകൊണ്ടൊരു ഒരു പ്രോട്ടോകോൾ സ്വതവേ തന്നെ നിങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ആ കാര്യത്തിൽ ഞാൻ വ്യക്തമാക്കിയല്ലോ. അങ്ങനെ എന്റെ ഓഫീസിന് അതുമായി യാതൊരു ബന്ധവുമില്ല, അങ്ങനെ ഒരു നിലപാടേ ഓഫീസിൽ നിന്നുണ്ടായിട്ടില്ല. അതെ, അത് സെക്യൂരിറ്റിക്കാർക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ചോദിക്കാം നമുക്ക് എന്താണെന്നുള്ളത്. അത് പരിശോധിക്കാം, എന്താന്ന് പരിശോധിക്കാം. എന്റെ സുരക്ഷക്ക് ഭീഷണി തുടങ്ങിയിട്ട് കുറെ കാലമായി, അതുകൊണ്ടൊന്നും നമ്മളെവിടെയും പോകാതിരുന്നിട്ടില്ല കേട്ടോ. അങ്ങനെ എന്റെ അറിവിൽ പെട്ടിടത്തോളം ഇല്ല. അടുത്ത് കടത്തി വിടുക വെച്ചാൽ, അകത്ത് കടത്തി വിടുക വെച്ചാൽ വന്ന് ഇടിക്കലല്ല. അതെന്താ നിനക്കറിയില്ല അതിനെ പറ്റി. അതെ, അദ്ദേഹം വന്ന് പരാതി തന്നിരുന്നു. ആ പരാതിയിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ശരീരം ചാനലിൽ കാണുമ്പം തന്നെ വ്യക്തമായിരുന്നു. പിന്നെ ശരീരവും എന്നെ കാണിക്കുകയുണ്ടായി. അപ്പോൾ ഇന്നലെ
ഡി ജി പി ആയി ആ കാര്യത്തെക്കുറിച്ച് ചാനലിൽ വാർത്ത കണ്ടപ്പോൾ തന്നെ ഞാൻ സംസാരിച്ചിരുന്നു. ഇന്നലെ ഇദ്ദേഹം വന്നപ്പോഴും ഞാൻ ഡി ജി പിയെ വിളിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം വൈസ് പ്രസിഡൻറ്റിൻ്റെ പരിപാടിയുള്ളതുകൊണ്ട് എറണാകുളത്തായിരുന്നു. ഏതായാലും അത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്താൻ ഡി ജി പി ഉത്തരവിട്ടിട്ടുണ്ട്. ആ അന്വേഷണത്തെ തുടർന്ന് എന്തെങ്കിലും നടപടി ആവശ്യമുണ്ടെങ്കിൽ കർക്കശമായ നടപടി ഉണ്ടാകുമെന്ന് ഡി ജി പി പറഞ്ഞിട്ടുമുണ്ട്. അതെ, അതെന്താണെന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് അന്വേഷണം നടക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം.